ചിന്നക്കനാൽ ആന ഇറങ്ങൽ മേഖലയിൽ ശല്യക്കാരനായ അരിക്കൊമ്പൻ്റെ കാര്യത്തിൽ അങ്ങനെ അവസാനം ഹൈക്കോടതി ഒരു തീരുമാനം അറിയിച്ചിരിക്കുകയാണ് അരിക്കൊമ്പനെ മയക്കുവടി വെച്ച പിടികൂടി പറമ്പിക്കുളം വനമേഖലയിൽ തുറന്നുവിടാനാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് അരിക്കൊമ്പന്റെ ഭാവി നിർണ്ണയിക്കാൻ കോടതി ഒരു അഞ്ചംഗ വിദഗ്ദ്ധ സമിതിക്ക് രൂപം നൽകിയിരുന്നു സമിതിയുടെ ശുപാർശ അനുസരിച്ചാണ് അരിക്കൊമ്പന് ഇപ്പോൾ ഒരു ട്രാൻസ്ഫർ ഓർഡർ നൽകിയിരിക്കുന്നത് അതേസമയം മതപ്പാടിലായ ആനയെ പറമ്പിക്കുളത്തേക്ക് മാറ്റാനുള്ള നീക്കത്തിൽ കോടതി ചില സംശയങ്ങളും ഉന്നയിച്ചിട്ടുണ്ട് പറമ്പിക്കുളത്തിന് പകരം പെരിയാർ ടൈഗർ റിസർവിലേക്ക് മാറ്റാൻ പാടില്ല എന്നായിരുന്നു ചോദ്യം പുതിയ കാട്ടിലേക്ക് വിടുമ്പോൾ അവിടെ മറ്റ് മൃഗങ്ങളുമായി ഏറ്റുമുട്ടാൻ സാധ്യതയില്ലേ പറമ്പിക്കുളം വരെ എങ്ങനെ എത്തിക്കും ഏറെ സമയമെടുക്കില്ലേ എന്നൊക്കെയാണ് കോടതി ചോദിച്ചത് ആനയെ പുനരധിവസിപ്പിക്കണോ കൂട്ടിലടയ്ക്കണോ എന്ന കാര്യം ചീഫ് വൈൽഡ് ലൈഫ് തീരുമാനിക്കട്ടെ എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ആനയെ മയക്കോടി വെച്ച് പിടികൂടി കോടനാട് പ്രത്യേകം കൂടൊരുക്കി പാർപ്പിക്കാനുള്ള വനം വകുപ്പിൻ്റെ നീക്കത്തിനെതിരെ സമർപ്പിക്കപ്പെട്ട ഹർജികളിലാണ് ഒടുവിൽ ഇങ്ങനെ ഒരു തീരുമാനം വന്നിരിക്കുന്നതെന്ന് ശ്രദ്ധേയമാണ് കാരണം കോടതിയും ഇവിടെ പ്രധാനമായി പരിഗണിക്കുന്നത് ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ തന്നെ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുണ്ടാകുന്ന സംഘർഷങ്ങളെക്കുറിച്ച് സർക്കാരിന് മുന്നിൽ ഒട്ടേറെ റിപ്പോർട്ടുകളുണ്ട് ഇക്കാര്യത്തിൽ സമഗ്ര പഠനം ആവശ്യമാണ് ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ തിരിച്ചറിയുന്നതിനായി പബ്ലിക് ഹിയറിംഗ് നടത്തണം ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷണവും ജാഗ്രതയും വേണം പ്രശ്നത്തിന് ദീർഘകാല പരിഹാരമാണ് വേണ്ടത് അരിക്കൊമ്പൻ ഒറ്റപ്പെട്ട വിഷയമല്ലെന്നും കോടതി പറഞ്ഞിട്ടുണ്ട് അതേസമയം ആനയ്ക്ക് ആവശ്യമായ ഭക്ഷണം പറമ്പിക്കുളത്തുണ്ടെന്നും ആറു മണിക്കൂർ കൊണ്ട് പറമ്പിക്കുളത്ത് എത്താനാകുമെന്നും വിദഗ്ധ സമിതിയും കോടതിയെ അറിയിച്ചു കോടതി പറയുന്ന അല്ലെങ്കിൽ മൃഗസ്നേഹി സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നത് നാട്ടിലിറങ്ങി ഭീഷണി സൃഷ്ടിക്കുന്ന ആനകളെ തടവിലാക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെന്നാണ് ഒരാനയെ മാറ്റുമ്പോൾ മറ്റൊരാന വരും ചിന്നക്കനാലിൽ അരിക്കൊമ്പനെ കൂടാതെ ചക്കക്കൊമ്പനും മൊട്ടവാലൻ കൊമ്പനുമൊക്കെ ഭീഷണിയായുണ്ട് ഈ ഒരു പ്രദേശത്ത് മാത്രമല്ല കാടുമായി അതിർത്തി പങ്കെടുത്തുന്ന കേരളത്തിലെ ഇടങ്ങളിലും വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നുണ്ട് അവ ജീവനും സ്വത്തിനും ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ ഒട്ടും കുറവല്ല കാടുകളിൽ വന്യമൃഗങ്ങളുടെ എണ്ണം കൂടിയിട്ടുണ്ടെന്നത് വാസ്തവമാണ് ചിന്നക്കനാൽക്കാരുടെ ഉറക്കം കെടുത്തുന്ന അരിക്കൊമ്പനാകട്ടെ മനുഷ്യരുടെ ആഹാരം കഴിച്ച് രുചി പിടിച്ചു കഴിഞ്ഞതുകൊണ്ട് കാട് കയറ്റി വിട്ടാലും തിരിച്ചെത്താനുള്ള സാധ്യതകൾ കൂടുതലുമാണ് ഇനി പറമ്പിക്കുളത്തും പരിസരത്തുമുള്ളവർ അനുഭവിക്കട്ടെ എന്ന് സി പി എം നേതാവും ഉടുമ്പൻചോല എം എൽ എയുമായ എം എം മണി പറഞ്ഞത് വെറുതെയല്ല കാട്ടുമൃഗങ്ങളുമായി നിരന്തരം സംഘർഷത്തിൽ കഴിയുന്ന മലയോര കർഷകർക്ക് അതിൻ്റെ പൾസ് കൃത്യമായി മനസ്സിലാക്കാനാകും ദിവസവും കിലോമീറ്ററുകളോളം നടക്കുന്ന ആനകൾക്ക് ചിന്നക്കനാലും പറമ്പിക്കുളവും തമ്മിലുള്ള അകലമൊന്നും അത്ര കൂടുതലല്ല കാട് കയറ്റിയ ആനകൾ തിരിച്ചു വന്നിട്ടുള്ളതാണ് ഇതുവരെയുള്ള ചരിത്രം പറയുന്നത് ഇനി ഇങ്ങനെ മാറ്റിപ്പാർപ്പിക്കുന്ന ആനകളെ ഇരുപത്തിനാല് മണിക്കൂർ നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയാലും അതെല്ലാ കാലത്തും ഫലപ്രദമാകില്ലെന്ന് വനം വകുപ്പിനും അറിയാം മുന്നൂറിലേറെ ആദിവാസി കുടുംബങ്ങളെ ആനത്താരയിൽ കൊണ്ടുപോയി താമസിപ്പിച്ച എ കെ ആന്റണി സർക്കാരിനെ മാത്രമേ ഈ വിഷയത്തിൽ കുറ്റപ്പെടുത്താനാകും മുന്നൂറ്റൊന്ന് കോളനി എന്ന പേര് നൽകി ആദിവാസികളെ താമസിപ്പിച്ചെങ്കിലും ആനകൾ അന്നു മുതൽ തന്നെ ഇവർക്ക് ശല്യമാണ് അവരുടെ വീടുകളിൽ നിന്ന് അരി അരിയെടുത്ത് തിന്നാണ് അരിക്കൊമ്പൻ അരിക്കൊതിയനായത് പിന്നീട് റേഷൻ കടകൾ തകർത്ത് അവൻ അരി തിന്നാൻ തുടങ്ങിയത് ഈ അരിയുടെ രുചി പിടിച്ചതോടെയാണ് അരിക്കൊമ്പനെ പിടിച്ചാൽ ആന പ്രശ്നം മാറുമോ എന്നതാണ് മൃഗസ്നേഹികൾ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം പക്ഷേ ഏറ്റവും നാശമുണ്ടാക്കിയ ആന എന്ന നിലയിൽ അരിക്കൊമ്പനെ മാറ്റുന്നത് തന്നെയാണ് ജനങ്ങളുടെ ബുദ്ധിമുട്ട് മാറ്റാനുള്ള തൽക്കാലത്തെ മാർഗ്ഗം അരിക്കൊമ്പനെ പിടിച്ചാൽ ആന പ്രശ്നം മാറുമോ എന്നതാണ് മൃഗസ്നേഹികൾ ഉന്നയിക്കുന്ന ആ ഒരു പ്രധാനപ്പെട്ട ചോദ്യം പക്ഷേ ഏറ്റവും നാശനഷ്ടം നാശനഷ്ടമുണ്ടാക്കിയ ആന എന്ന നിലയിൽ അരിക്കൊമ്പനെ മാറ്റുന്നത് തന്നെയാണ് ജനങ്ങളുടെ ബുദ്ധിമുട്ട് മാറ്റുന്നതിനുള്ളൊരു മാർഗ്ഗം തൽക്കാലം ജനങ്ങളുടെ ജീവനും സ്വത്തിനും തന്നെയാണ് പ്രാധാന്യം നൽകേണ്ടത്